കൊച്ചിയിലെ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത ഇലക്ട്രോണിക് രേഖകളുടെ പരിശോധന ഇന്നുണ്ടായേക്കും. സംഭവത്തിൽ അന്വേഷണം ഇഴയുകയാണെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അപകടത്തിൽ കാണാതായ അസം സ്വദേശിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ബോട്ടിലിടിച്ച ആംബറിയൽ എന്ന കപ്പലിലെ യാത്രാവിവരം രേഖപ്പെടുത്തിയ വോയേജ് ഡാറ്റ റെക്കോർഡർ ഉൾപ്പെടെയുള്ളവയാണ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പിടിച്ചെടുത്തത്. അപകടം സംഭവിച്ച ഞായറാഴ്ചത്തെ വിവരങ്ങളടങ്ങിയ ലോഗ് ബുക്ക്, ലോഗ് അബ്സ്ട്രാക്ട് ബുക്ക്, നൈറ്റ് ഓർഡർ ബുക്ക്, ബെൽ ബുക്ക്, ജി പി എസ് ചാർട്ടും ലോഗ് ബുക്കും നാവിഗേഷൻ ചാർട്ട് എന്നിവയാണ് മർക്കന്റൈൻ മറൈൻ വിഭാഗം പിടിച്ചെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവ ഡീകോഡ് ചെയ്ത് പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി വേണമെന്നതിനാൽ ഈ നടപടികൾ വൈകും. അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഡീകോഡ് ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കപ്പൽ കിടന്നിരുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലിനുള്ളിലായിരുന്നോ അല്ലയോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ. പനാമയിൽ രജിസ്റ്റർ ചെയ്ത ചരക്ക് കപ്പൽ അപകടം വരുത്തിയത് ഇന്ത്യൻ കടലതിർത്തിക്കുള്ളിലാണെങ്കിൽ കുറ്റം കപ്പലിൻ്റേതാകും. മറിച്ചാണെങ്കിൽ മീൻപിടുത്തക്കാരുടെ വാദം ദുർബലപ്പെടും. എങ്കിലും അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ കപ്പലിലുണ്ടായിരുന്നവർ തയ്യാറാകാതിരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇത് കണക്കിലെടുത്താണ് മനഃപൂർവ്വമായ നരഹത്യ എന്ന ഗുരുതരമായ വകുപ്പ് തീരദേശ പോലീസ് ബന്ധപ്പെട്ടവരിൽ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതിനു ശേഷമേ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അതിനിടെ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർ മരണപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാണാതായ അസം സ്വദേശിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.